നിർധനയായ സ്ത്രീക്ക് വീട് നിർമ്മിച്ചു നൽകി മുക്കം റോട്ടറി ക്ലബ്ബ്. മുക്കം നഗരസഭയിലെ നീലേശ്വരം സ്വദേശി കാടൻകുനിയിൽ ലീലയ്ക്കാണ് മുക്കം റോട്ടറി ക്ലബ്ബ് വീട് നിർമ്മിച്ചു നൽകിയത്. വീടിന്റെ താക്കോൽദാനം February 28 റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സേതു ശിവശങ്കർ നിർവഹിക്കും. ജോലിസ്ഥലത്ത് നിന്നും വെള്ളത്തിന് പകരം ആസിഡ് മാറിക്കുടിച്ച് ആന്തരികാവയവങ്ങൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും നാട്ടുകാരുടെ സഹായത്തോടെ ചികിത്സ ചെയ്ത് രക്ഷപ്പെടുകയും ചെയ്ത മുക്കം നഗരസഭയിലെ നീലേശ്വരം സ്വദേശിനി കാടൻകുരിയിൽ ലീലയ്ക്കാണ് മുക്കം റോട്ടറി ക്ലബ്ബ് വീട് നിർമ്മിച്ച് നൽകിയത്. നേരത്തെ ഇവർക്കുണ്ടായിരുന്ന വീടിന്റെ ശോച്യാവസ്ഥ നേരിൽ കണ്ട് മനസ്സിലാക്കിയ റോട്ടറി ക്ലബ്ബ് മുൻ പ്രസിഡന്റ് വി എ ഗംഗാധരന്റെ നേതൃത്വത്തിലാണ് വീട് പണി പൂർത്തീകരിച്ചത്. 2 ബെഡ്റൂം, അടുക്കള, ബാത്റൂം ഉൾപ്പെടെയുള്ള മനോഹരമായ വീടിന്റെ നിർമ്മാണം 4 മാസം കൊണ്ടാണ് പൂർത്തിയാക്കിയത്. വീടിന്റെ താക്കോൽദാനം February 28 രാവിലെ 10 മണിക്ക് മുക്കം നീലേശ്വരത്തെ വീട്ടിൽ നടക്കുന്ന ചടങ്ങിൽ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ സേതു ശിവശങ്കർ നിർവഹിക്കും. ജോലി സ്ഥലത്ത് നിന്ന് അബദ്ധത്തിൽ വെള്ളത്തിന് പകരം ആസിഡ് എടുത്ത് കുടിച്ച് ഗുരുതരമായ ആന്തരിക അവയവങ്ങളിലൊക്കെ പൊള്ളലേറ്റ കാടൻകുനി ലീല എന്ന ദുഃഖകരമായ സാഹചര്യത്തിൽ നാട് ഒന്നടങ്കം അവരെ സഹായിക്കാൻ ഇറങ്ങി ചേർന്നു. 30 ലക്ഷത്തിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് അവരുടെ പ്രധാനപ്പെട്ട സർജറികളും മറ്റു കാര്യങ്ങളൊക്കെ നടപ്പിലാക്കിയത്. അതോടൊപ്പം അവരുടെ കിടപ്പാടം പോലും നഷ്ടപ്പെടുകയുണ്ടായി. ഇത്തരത്തിലൊരു സാഹചര്യത്തിലാണ് മുക്കം റോട്ടറി ക്ലബ്ബ് അവർക്കൊരു കിടപ്പാടം ഒരുക്കി കൊടുക്കാമെന്നുള്ളൊരു സന്നദ്ധ അറിയിച്ചത്. റോട്ടറിയിലെ മുൻ പ്രസിഡൻ്റ് കൂടിയായ ഗംഗാധരൻ, വി എ ഗംഗാധരൻ്റെ നേതൃത്വത്തിൽ റോട്ടറി ക്ലബ്ബ് മുക്കം ഒരു വീട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, വെറും 4 മാസം കൊണ്ട് അവർക്ക് ഒരുക്കി കൊടുക്കുകയും ആ ചടങ്ങ് അടുത്ത ദിവസം റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ സേതു ശിവശങ്കർ താക്കോൽ ദാനം നിർവഹിക്കാൻ പോവുകയാണ്. താക്കോൽ ദാനത്തിന് മുന്നോടിയായി റോട്ടറി ഭാരവാഹികൾ വീട് സന്ദർശിക്കുകയും ചെയ്തു. വി എ ഗംഗാധരൻ, ഡോക്ടർ സി ജെ തിലക്, ഡോക്ടർ മനോജ്, രാജേശൻ വള്ളാരൻകുന്നത്ത്, ഹുസൻ ഗ്രീൻകാടൻ, കെ എം മാത്യു, റജി കിഴക്കരക്കാട്ട് തുടങ്ങിയവരാണ് വീട് സന്ദർശിച്ചത്. ന്യൂസ് ബ്യൂറോ മുക്കം.